നമസ്കാരം, ഞാൻ മഞ്ജിത ജിതിൻ. വെൽക്കം ടു മൈ ചാനൽ സീൽഫോസ് ജില്ലകി. നമ്മൾ ടീച്ചേഴ്സ് സൂമിൽ ക്ലാസ് എടുക്കുമ്പോഴേ ചില വില്ലന്മാരിങ്ങനെ സ്ക്രീൻ ഫുൾ സ്ക്രിബിൾ ചെയ്യാറില്ലേ? സോ നമ്മൾ നല്ല വല്ല പിക്ചേഴ്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്തായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഈശ്വർ എങ്ങനെയെങ്കിലും ഇതൊന്ന് കണ്ടുപിടിച്ചാൽ മതി, ഇത് ആരെയും ചെയ്യണമെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിലോ എന്ന് തോന്നാറില്ലേ? സോ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ സ്ക്രിബിളിംഗ് സ്റ്റോപ്പ് ചെയ്യാം എന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാമെന്ന്. ഹോസ്റ്റ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മീറ്റിംഗ് സെറ്റിംഗ്സ് എടുത്തിട്ട് ഷെയർ സ്ക്രീൻ അങ്ങോട്ട് ഡിസേബിൾ ചെയ്തിടുക എന്നുള്ളതാണ്. അതിപ്പോൾ എനേബിൾ ചെയ്ത് ഇടുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓഫ് ആക്കിയിട്ടാൽ ഇങ്ങനൊരു മെസ്സേജ് വരും, ഓൺലി ദ ഹോസ്റ്റ് ക്യാൻ ഷെയർ ഇൻ ദിസ് മീറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഷെയർ സ്ക്രീൻ എടുത്തിട്ട് ഷെയർ വൈറ്റ് ബോർഡോ സ്ക്രീനോ ഏതെങ്കിലും എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് സെറ്റിംഗ്സ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ സ്ക്രീൻ ഓപ്ഷൻ ഓണാണ്. ഇനി അനോട്ടേറ്റ് എന്നുള്ളത് ഓൺ ചെയ്തിടാം, ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അനോട്ടേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹുവർ ഇസ് വാച്ചിങ് അവർ പ്രോഗ്രാം അവർക്കൊന്നും വരയ്ക്കാനൊന്നും പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം, ഷെയർ ചെയ്യാണ് ഫോട്ടോ, ഏതെങ്കിലും ഒരു ഫോട്ടോ. ഇതിപ്പോൾ എൻ്റെ ഗാലറിയിൽ പോയിട്ട് ഓക്കെ ഈ ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഇപ്പുറത്തുള്ള സ്റ്റുഡൻറ്റിന് എന്ത് നോക്കിയാലും അവർക്കൊന്നും സ്ക്രിബിൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി മീറ്റിംഗ് സെറ്റിംഗ്സിൽ അനോട്ടേറ്റ് എന്നുള്ളത് എനേബിൾ ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പെന്നിൻ്റെ ഒരു സിമ്പൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സ് ഓഫ് ആണെങ്കിൽ ആ കുട്ടി ഇതെടുത്തു, ആ കുട്ടി വരയ്ക്കുകയാണ്, നമ്മുടെ സ്ക്രീനിൽ മൊത്തം കുത്തി വരയ്ക്കുകയാണ്, അത് കാണും. അങ്ങനെ കുത്തി വരയ്ക്കുന്നത് കാണും, പക്ഷേ ആരാണെന്ന് മനസ്സിലാവില്ല. അതേസമയം മീറ്റിംഗ് സെറ്റിംഗ്സിൽ നമ്മൾ ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സ് എന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ കുട്ടി വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആരാണ് എന്നുള്ള പേര് ഇതാ അവിടെ വന്നു, ജിതിൻ പി ആർ എന്ന് പേര് വരും. ഓക്കെ, അപ്പോൾ കുട്ടികൾ കുത്തി വരയ്ക്കുന്നത് ആരാണെന്ന് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സ് എന്നുള്ളത് ഓൺ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് അവരെ കണ്ടുപിടിക്കാം ആരാണ് ഈ കുത്തി വരയ്ക്കണമെന്നുള്ളത്. ഏറ്റവും ചെയ്യേണ്ട ബെസ്റ്റ് ഓപ്ഷൻ എന്താ ചെയ്യുക വെച്ചാൽ ഷെയർ സ്ക്രീൻ എന്നുള്ളത് എടുക്കുക, ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ മോറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷൻ, നമ്മൾ വൈറ്റ് ബോർഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ബോർഡിൽ എന്തെങ്കിലും എഴുതുമ്പോൾ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള കുത്തി വരയ്ക്കും ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് എന്നെടുത്തിട്ട് ക്ലിയർ അതേഴ്സ് ഡ്രോയിങ്സ് എന്നുണ്ട്, അതാക്കുമ്പോൾ എന്ത് പറ്റും, അവരുടെ ഡ്രോയിങ് ഓട്ടോമാറ്റിക്കലി പോകും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. അതൊരു ടയറിങ് പ്രോസസ്സാണ്, എവറി ടൈം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ സ്ക്രീൻ ഓഫ് ചെയ്യുക, അനോട്ടേറ്റ് എന്നുള്ളതും ഓഫ് ചെയ്തിടാം. ഓക്കെ, ഇത്രയും ദിവസം കുത്തി വരച്ച ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊന്ന് അനോട്ടേഷൻ ആരാ ചെയ്തതെന്നുള്ളത് കാണാം. ഓക്കെ, എന്നിട്ട് അവരെ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കണ്ടേ ആരാ നമ്മൾ എത്ര ദിവസം കഷ്ടപ്പെടുത്തിയെന്നുള്ളത്. ഓക്കെ, സോ അത് ചെയ്യാം. ക്ലിയർ? ഒരു ക്ലാസ്സിൽ അനോട്ടേറ്റ് ഓൺ ചെയ്തിടുക, ഷോ നെയിം ഓഫ് അനോട്ടേറ്റേഴ്സും ഓൺ ചെയ്തിടുക, എന്നിട്ട് കുത്തി വരയ്ക്കുമ്പോൾ അപ്പോൾ പിടിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ കുട്ടികൾക്കൊരു പേടിയുണ്ടാകും, പിന്നെ അവരത് ചെയ്യില്ല. ഓക്കെ, ഇത് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ഡിസ്റ്റേബ് ചെയ്യുന്ന പോലെയാണ്, അതുകൊണ്ടാണ്. സോ ഷെയർ സ്ക്രീൻ ഓഫ് ചെയ്യുക, അനോട്ടേറ്റ് ഓഫ് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി നമുക്ക് ക്ലാസ് നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും സൂമിൽ. ഓക്കെ, സോ അവർ ട്രൈ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അനോട്ടേറ്റ് ചെയ്യാൻ പറ്റാതെ ആവും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ പറ്റാതെ ആവും. ഓക്കെ, സോ നമ്മൾ എവറി ടൈം വി ഷുഡ് പ്രിപ്പയർ അവർ സെൽസ്. ഓക്കെ, എന്തൊക്കെ എന്താ ഹിൻഡ്രൻസ് ഉണ്ടോ അത് ഓവർകം ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആൻഡ് ബി എ സ്മാർട്ട് ടീച്ചർ ഇൻ ദിസ് സ്മാർട്ട് വേൾഡ്. ഓക്കെ, ഇൻ ദിസ് ഡിജിറ്റൽ ഇറ. Thank you. Thanks for watching.